ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് നിർത്തിയ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും ഒരു വെക്ടർ എ എന്ന് പറയുന്ന ഒരു വെക്ടർ അതൊരു നോൺ സീറോ വെക്ടർ ആണെങ്കിൽ ലാംഡ എ ഈ ലാംഡാ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ സ്കേലാർ എന്നൊക്കെ നമ്മളതിനെ വിളിച്ചിരുന്നു ഓക്കെ ഈ ലാംഡ എ എങ്ങനെയാവും ലാംഡ പോസിറ്റീവ് ആകുമ്പോൾ എങ്ങനെയാവും നെഗറ്റീവ് ആകുമ്പോൾ എങ്ങനെയാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് പറഞ്ഞതാണ് അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാം കാരണം ഇത് പിന്നീടും നമുക്ക് ആവശ്യമുള്ളതാണ് അടുത്തൊരു ചാപ്റ്ററിൽ ത്രീ ഡയമെൻഷണൽ ജോമറ്ററി എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ ഈ ഒരു ആശയം ഇതെങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അല്ലാതെ ലാംഡ പോസിറ്റീവ് ആകുമ്പോൾ ഇങ്ങനെ എന്നൊക്കെ കാണാതെ പഠിക്കുന്നതിനേക്കാൾ ആ ഒരു ചിത്രം മനസ്സിലുണ്ടാവണം അതിനുവേണ്ടി നമുക്ക് ഇതൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു വെക്ടർ എ എന്ന് പറയുന്ന വെക്ടറുണ്ട് നമ്മൾ ചർച്ചകൾക്കായിട്ട് സ്ഥിരം ഉപയോഗിക്കുന്ന വെക്ടർ തന്നെയാണത് ഫോർ ഐ പ്ലസ് ത്രീ ജെ എന്ന് പറയുന്ന വെക്ടർ ഓക്കെ അതിൻ്റെ താഴെ വേറൊരു വെക്ടർ കൂടി കാണാം ഇതിന് പാരലായിട്ടുള്ള വെക്ടറാണ് ആ വെക്ടറ് ലാംഡ എ ആണ് ഓക്കെ ഈ ലാംഡ എന്ന് പറയുന്ന റിയൽ നമ്പർ മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ഒരു സ്ലൈഡർ ഉണ്ട് നിങ്ങൾക്ക് പരിചയമുള്ളതാണതൊക്കെ ഞാൻ ആ സ്ലൈഡർ മാറ്റുന്നതിനനുസരിച്ച് ലാംഡയുടെ വില ഇങ്ങനെ മാറും ലാംഡയുടെ വില മാറുന്നതിനനുസരിച്ച് ആ രണ്ടാമത്തെ വെക്ടർ നമുക്കതിനെ ബി എന്ന് വിളിക്കാം ഓക്കെ ആ ബി വരുന്ന ബിക്ക് വരുന്ന മാറ്റങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഇപ്പോൾ ലാംഡയുടെ വില ഞാനിങ്ങനെ കൂട്ടുകയാണ് അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ മാറ്റം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ വെക്ടറിൻ്റെ അതിനെ ജോമെട്രിക്കലി പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് കൂടുന്നുണ്ട് ഓക്കെ ഞാൻ ആ ലാംഡ ഇങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ ആ ഇങ്ങനെ കുറഞ്ഞ് 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 വരുന്നുണ്ട് അങ്ങനെ വന്ന് ഇതാ ലാംഡ സീറോ ആയപ്പോൾ അതൊരു പോയിൻ്റായിട്ട് മാറി ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ലാംഡയുടെ വാല്യൂ സീറോ ആകുമ്പോൾ അതൊരു സീറോ വെക്ടർ ആകും എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ അതൊരു സീറോ ആയിട്ടുണ്ട് ഇനി വീണ്ടും കുറച്ചാൽ ലാംഡയുടെ വാല്യൂ വീണ്ടും കുറച്ചാൽ ലാംഡ നെഗറ്റീവ് ആകും അപ്പോൾ നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ നേരെ തിരിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും എയും ബിയും പാരലായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് ഉള്ളത് ഓക്കെ എയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബി ഉള്ളത് അങ്ങനെ കുറച്ചു കൊണ്ടേ ഇരുന്നാൽ ആ ബീടെ ലെങ്ത് കൂടുന്നുണ്ട് കാരണം ഇപ്പോൾ ലാംഡയുടെ വാല്യൂ മൈനസ് ഫൈവ് ആണെങ്കിൽ ബീയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഫൈവ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്നുള്ളതാണ് അതുകൊണ്ട് ലെങ്ത് കൂടുന്നുണ്ട് പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഓക്കെ ഇനി നമുക്ക് ഈ ലാമ്പഡയുടെ ചില പർട്ടിക്കുലർ വാല്യൂസ് ഒക്കെ ഒന്ന് നോക്കാം ഞാൻ ലാംഡ ഈക്വൽ ടു വൺ എന്ന് കൊടുക്കുന്നു ഇപ്പം എന്താ ബി എന്ന് പറയുന്ന വെക്ടർ ലാംഡ ടു എ എന്നല്ലേ നമ്മൾ പറഞ്ഞത് അപ്പോൾ ലാംഡ ലാംഡൈക്കിൾ ടു വണ്ണാണെങ്കിൽ എയും ബിയും സെയിം തന്നെയാണ് അത് അതവിടുന്ന് വ്യക്തമാണ് കാണുന്നുണ്ട് എയും ബിയും സെയിം ആണ് ലാംഡൈക്കിൾ ടു എന്നാണെങ്കിലോ എയുടെ അതേ ഡയറക്ഷനിൽ ഇപ്പൊ കാണാം അതിൻ്റെ ലെങ്ത് എയുടെ ആണ് മാഗ്നിറ്റ്യൂഡ് ഡബിളായി അങ്ങനെ ആണെങ്കിൽ ഈ ബി എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എയുടെ മാഗ്നിറ്റ്യൂഡിന്റെ പകുതിയാക്കണമെങ്കിൽ എ ഡെ മാഗ്നിറ്റ്യൂഡ് ഇപ്പം നമ്മൾ പറഞ്ഞു എ എന്ന് പറയുന്നത് ഫോർ ഐ പ്ലസ് ത്രീ ജെ എന്ന് പറയുന്ന വെക്ടർ ആണ് പലതവണ നമ്മൾ കണ്ടതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫൈവ് ആണ് അപ്പൊ ഈ പറഞ്ഞ പോലെ ബിയുടെ മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ പകുതിയാക്കണമെങ്കിൽ പറഞ്ഞാൽ ഫൈവിൻ്റെ പകുതി ടു പോയിന്റ് ഫൈവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി പകുതിയാക്കണം എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് സൗകര്യത്തിന് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നൊക്കെ പറയാം ഓക്കെ അപ്പം ബി എന്ന് പറയുന്ന വെക്ടറിനെ വൺ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയുടെ അതേ ഡയറക്ഷനിലുള്ള അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പകുതിയായിട്ടുള്ളൊരു വെക്ടർ കിട്ടും ഓക്കെ അപ്പം നേരത്തെ കണ്ടതുപോലെ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഫിഫ്റ്റീൻ ആക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ചോളൂ എയുടെ മാഗ്നിറ്റ്യൂഡ് ഫൈവ് ആണ് അപ്പോൾ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഫിഫ്റ്റീൻ ആക്കണമെങ്കിൽ ലാംഡയുടെ വാല്യൂ ത്രീ ആയിരിക്കണം ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ുടെണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആക്കണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് വണ്ണുള്ള വെക്ടറിനെ നമ്മൾ യൂണിറ്റ് വെക്ടർ എന്നൊക്കെ നേരത്തെ പറഞ്ഞതാണ് ഓക്കെ അപ്പം നമുക്ക് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം എന്താ എയുടെ അതേ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ കിട്ടണമെങ്കിൽ ഈ ലാംഡയുടെ വാല്യൂ എന്തായിരിക്കണം എന്ന് പറയുന്ന വെക്ടറിനെ ഏത് സംഖ്യ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതൊന്ന് ആലോചിക്കുക എയുടെ മാഗ്നിറ്റ്യൂഡ് ഇപ്പം എത്രയാണ് എയുടെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു എ എന്ന് പറയുന്നത് ഫോർ ഐ പ്ലസ് ത്രീ ജെ ആണ് അതുകൊണ്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫൈവ് ആണ് എന്ന് പറഞ്ഞു ഈ ഫൈവ് മാഗ്നിറ്റ്യൂഡ് ഉള്ളതിനെ വണ്ണിലേക്ക് കൊണ്ടുവരണം അപ്പോൾ വൺ ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ ഓക്കെ അപ്പോൾ പൊതുവായിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ ഇത് ഇവിടുന്ന് നമുക്ക് ജനറൽ ആയിട്ട് ഒരു ആലോചന നടത്താം നമുക്കൊരു വെക്ടർ എ എന്ന് പറയുന്ന വെക്ടർ ഉണ്ട് അതേ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആ ഏയുടെ മാഗ്നിറ്റ്യൂഡ് ആദ്യം കണക്കാക്കുക എന്നിട്ട് ആ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് നമുക്കിങ്ങനെ പറയാം ആ വെക്ടറിനെ ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ വൺ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നൊക്കെ പറയാം ഓക്കെ അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം ഏയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആ യൂണിറ്റ് എക്ട്രനെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ആ മുകളിലുള്ള ആ ചിഹ്നം ഒന്ന് മാറുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളിത് പറഞ്ഞതാണ് ഐയും ജെ യും ഒക്കെ എഴുതുന്നത് പോലെ എ ക്യാപ് നമ്മളൊന്ന് പരിചയപ്പെട്ടതാണ് എ ക്യാപ് ഈക്വൾ ടു വൺ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻ ടു എന്ന് പറയാം ഓക്കെ ഇനി വീണ്ടും നമുക്ക് ഇതിലേക്കൊന്ന് തിരിച്ചു പോകാം ഇപ്പം നമ്മൾ ബിയുടെ മാഗ്നിറ്റ്യൂഡ് വൺ ആക്കുന്നതാണ് ചർച്ച ചെയ്തത് എന്ന് പറഞ്ഞാൽ ഏ ഡ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കിട്ടുന്നതിനെ കുറിച്ചാണ് ഒന്ന് ചർച്ച ചെയ്തത് യുടെ മാഗ്നിറ്റ്യൂഡ് ട്വൽവ് ആക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താ വഴി യുടെ മാഗ്നിറ്റ്യൂഡ് ഇപ്പോൾ ഫൈവ് ആണ് അതേ ഡയറക്ഷനിലുള്ള മാഗ്നിറ്റ്യൂഡ് ട്വൽവ് ഉള്ള ഒരു വെക്ടർ നമുക്ക് കിട്ടണം ഈ ഫൈവിനെ ആക്കാൻ ഒന്ന് മനസ്സിൽ ആലോചിച്ചെടുക്കാം അല്ലെങ്കിൽ എളുപ്പോ ഫൈവിനെ വൺ ആക്കുന്ന എന്താണെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തി എ എന്ന് പറയുന്ന വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് വണ്ണുള്ള വെക്ടർ ആയി ഈ വണ്ണിനെ ട്വൽവ് ആക്കാൻ എളുപ്പമാണല്ലോ ട്വൽവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യണം എ എന്ന് പറയുന്ന വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ട്വൽവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ട്വൽവ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കൊണ്ട് നമ്മുടെ വെക്ടറിനെ എന്ന് പറയുന്ന വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഡയറക്ഷനിലുള്ള മാഗ്നിറ്റ്യൂഡ് ട്വൽവ് ഉള്ള വെക്ടർ കിട്ടും ഓക്കെ അപ്പോൾ ഈ ഏഴ് ഡയറക്ഷനിലുള്ള ഏത് വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തുമായിക്കോട്ടെ അങ്ങനൊരു വെക്ടർ കിട്ടാൻ വേണ്ടി ഈ എ എന്ന് പറയുന്ന വെക്ടറിനെ പറ്റിയ ഒരു നമ്പർ കൊണ്ട് ഒരു ലാംഡയുടെ പറ്റിയ ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും ഇനി എയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലും എയുടെ അതേ ഡയറക്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള മാനിറ്റ്യൂഡിൽ ഒരു വെക്ടർ കിട്ടിയെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതേ മാനിറ്റ്യൂഡിലുള്ള ഒരു വെക്ടർ കിട്ടാൻ അതിന്റെ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ ഇപ്പോൾ എയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്കൊരു വെക്ടർ വേണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എയുടെ ഡബിൾ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ അപ്പം ചുരുക്കത്തിൽ എക്ക് പാരലായിട്ടുള്ള ഏത് വെക്ടറിനെയും പാരലായിട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ എയുടെ സെയിം ഡയറക്ഷനോ ആകാം ഓപ്പോസിറ്റ് ഡയറക്ഷനോ ആകാം ഈ പാരലൽ എന്നുള്ളതിനെ നമ്മൾ കൊളീനിയർ എന്നും പറയാറുണ്ട് സത്യത്തിൽ കൊളീനിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരേ ലൈനിൽ എന്നാണ് പാരലൽ എന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരേ ലൈൻ ആവണമെന്നില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ വെക്ടേഴ്സിൻ്റെ കേസിൽ രണ്ട് വെക്ടേഴ്സ് പാരലാണെങ്കിൽ നമുക്കതിനെ ഒരേ ലൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ആ വെക്ടറിനെ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഒരേ ലൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പാരലൽ വെക്ടേഴ്സ് എന്ന് പറയുന്നതും കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറയുന്നതും ഒക്കെ ഒരേ അർത്ഥത്തിലാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താ നമുക്കൊരു വെക്ടർ എ ഉണ്ട് ഇതിന് കൊളീനിയർ ആയിട്ടുള്ള ഒരു വെക്ടർ കിട്ടണമെങ്കിൽ നമുക്ക് എന്ന് പറയുന്ന വെക്ടറിനെ പറ്റിയ ഒരു ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ അപ്പൊ എക്ക് പാരലായിട്ടുള്ള ഏത് വെക്ടറും എ യിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം തിരിച്ചും ആലോചിക്കാൻ നമുക്ക് ഒരു വെക്ടർ എ ഉണ്ട് അതാണ് നമ്മൾ ആദ്യം കണ്ടത് ലാംഡ എ എന്ന് പറയുന്ന ആ രൂപത്തിൽ ലാംഡ സീറോ അല്ലാതെ വരുന്ന കേസിൽ ലാംഡ സീറോ വരുന്ന കേസ് നമ്മൾ മാറ്റി നിർത്തി അത് സീറോ വെക്ടറാണ് അതിൻ്റെ ഡയറക്ഷൻ ഒന്നുമില്ല അത് അതിനൊരു വെക്ടറായിട്ട് കൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ പല ചർച്ചകളും അതിനെ മാറ്റി നിർത്തേണ്ടി വരും അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് ഒരു നോൺ സീറോ നമ്പർ ആണെങ്കിൽ ലാംഡ എ എന്ന് പറയുന്നത് എക്ക് പാരലായിട്ടുള്ള അല്ലെങ്കിൽ കൊളീനിയർ ആയിട്ടുള്ള ഒരു വെക്ടറായിരിക്കും ഓക്കെ അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ചർച്ചകൾ നമ്മൾ ജോമെട്രിക്കലായിട്ടാണ് പറഞ്ഞത് ഇനി വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ അതിൻ്റെ കമ്പോണൻസ് ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ അപ്പോൾ ഒരു വെക്ടറ് എന്ന് പറയുന്ന വെക്ടർ അത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് എഡ് കെ എന്നാണെങ്കിൽ ലാംഡോ ഒരു സ്കേലാർ ആണെങ്കിൽ ലാംഡ എ എങ്ങനെയായിരിക്കും നമ്മൾ ഈ ചർച്ച തുടങ്ങിയത് തന്നെ നമ്മളൊരു ഉദാഹരണത്തിൽ നിന്നായിരുന്നു ഫോർ ഐ പ്ലസ് ത്രീ ജെ എന്ന് പറയുന്ന വെക്ടർ അതിന് എ എന്ന് വിളിച്ചു എന്നിട്ട് എയ്റ്റ് ഐ പ്ലസ് സിക്സ് ജെ എന്ന് പറയുന്ന വെക്ടർ കണ്ടു എന്നിട്ടാണ് നമ്മൾ ആ പറഞ്ഞത് ഡബിൾ ആണ് രണ്ടാമത്തേത് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വെക്ടർ എ ആണെങ്കിൽ രണ്ടാമത്തേതിന് ടു എ എന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിരുന്നു അത് തന്നെ ഇവിടെ ഒന്ന് ആലോചിച്ചാൽ മതി അവിടെ എന്താ സംഭവിച്ചത് ഫോർ ഐ പ്ലസ് ത്രീ ജെ ആ ഫോർ എന്നുള്ളത് എയ്റ്റായി ത്രീന്നുള്ളത് സിക്സ് ആയി അതേപോലെ നമ്മുടെ വെക്ടറ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് എഡ് കെ ആണെങ്കിൽ ലാംഡായ എന്ന് പറയുന്ന വെക്ടറ് എക്സ് ഐ പ്ലസ് lambda y j പ്ലസ് ലാംഡാ സെഡ് കെ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഈ കമ്പോണൻസിനെയൊക്കെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അത് വളരെ സിമ്പിളായിട്ട് ഉള്ള ലോജിക്കാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഓർത്തു വെക്കാവുന്നതും ആണ് ഓക്കെ ഇനി നമ്മൾ നേരത്തെ കണ്ടൊരു കാര്യം എ ബി ഈ രണ്ട് വെക്റ്റേഴ്സ് പാരൽ ആണെങ്കിൽ ഇപ്പം എന്ന് പറയുന്ന വെക്ടർ ഇങ്ങനെ തന്നിട്ടുണ്ട് എ വൺ ഐ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെ എന്ന് തന്നിട്ടുണ്ട് ബി എന്ന് പറയുന്ന വെക്ടറ് ബി വൺ ഐ പ്ലസ് ബി ടു ജെ പ്ലസ് ബി ത്രീ കെ എന്ന് തന്നിട്ടുണ്ട് എയും ബിയും പാരൽ ആണെങ്കിൽ ബി എന്നുള്ളതിനെ ഒരു ലാംഡ എ എന്ന് എഴുതാൻ പറ്റും ഫോർ സം സംസ്കേലാർ ലാംഡ അത് നമ്മൾ നേരത്തെ കണ്ടതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ബിയുടെ കമ്പോണൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആയിട്ടുള്ള ആ ബി വൺ എന്നുള്ളത് ഒരു ലാംഡ എ വൺ ആയിരിക്കും ബി ടു എന്നുള്ളത് ലാം എ ടു ആയിരിക്കും ബി ത്രീ എന്നുള്ളത് ലാംഡ എ ത്രീ ആയിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്ന് മാറ്റി പറഞ്ഞാൽ ബി വൺ ബൈ എ വൺ എന്ന് പറയുന്നത് ലാംഡ ആയിരിക്കും ബി ടു ബൈ എ ടു എന്ന് പറയുന്നതും ലാംഡേ ആയിരിക്കും ബി ത്രീ ബൈ എ ത്രീ എന്ന് പറയുന്നതും ലാംഡേ ആയിരിക്കും നമുക്ക് ആ ലാംഡ എന്നുള്ളത് അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം നമുക്ക് തന്നിട്ടുള്ള ഈ രണ്ട് വെക്ടേഴ്സ് പാരൽ ആണെങ്കിൽ ബി വൺ ബൈ എ വൺ ഈക്വൾ ടു ബി ടു ബൈ എ ടു ഈക്വൾ ടു ബി ത്രീ ബൈ എ ത്രീ അത് വേണമെങ്കിൽ തിരിച്ചും പറയാം എ വൺ ബൈ ബി വൺ ഈക്വൾ ടു എ ടു ബൈ ബി ടു ഈക്വൾ ടു എ ത്രീ ബൈ ബി ത്രീ അങ്ങനെയും പറയാം ഓക്കെ അപ്പോൾ രണ്ട് വെക്ടേഴ്സ് അതിൻ്റെ കമ്പോണൻസിൻ്റെ ടേംസിൽ തന്നാൽ ഈ രണ്ട് വെക്ടേഴ്സ് പാരലാണോ ജോമെട്രിക്കലി ആണെങ്കിൽ നമുക്കത് നോക്കാം ഒന്ന് നോക്കിയിട്ട് പാരൽ ആണോ എന്നൊക്കെ ഒന്ന് തീരുമാനിക്കാം ഓക്കെ കമ്പോണൻസിൻ്റെ ടേംസിൽ തന്നാൽ ഇത് പാരൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പറഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞ ആശയങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം പ്രോബ്ലം ഇതാണ് വെക്ടർ എ ഈക്വൾ ടു ഫോർ ഐ മൈനസ് സിക്സ് ജെ പ്ലസ് ടെൻ കെ വെക്ടർ ബി ഈക്വൾ ടു സിക്സ് ഐ മൈനസ് നയൻ ജെ പ്ലസ് ഫിഫ്റ്റീൻ കെ രണ്ട് വെക്ടേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട് ഈ രണ്ട് വെക്ടേഴ്സും പാരൽ ആണോ എന്ന് നോക്കണം ഓക്കെ വെക്ടേഴ്സ് അതിൻ്റെ കമ്പോണൻസിൻ്റെ ടേംസിൽ തന്നാൽ പാരൽ ആണോ എന്ന് നോക്കാം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയാണ് ബി വൺ ബൈ എ വൺ ബി ടു ബൈ എ ടു ബി ത്രീ ബൈ എ ത്രീ ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ബി വൺ ബൈ എ വൺ എന്ന് പറയുന്നത് സിക്സ് ബൈ ഫോർ ആണ് അതിനെ നമുക്ക് ത്രീ ബൈ ടു എന്ന് എഴുതാം ബി ടു ബൈ എ ടു അത് മൈനസ് നയൻ ബൈ മൈനസ് സിക്സ് ആണ് അതിനും ത്രീ ബൈ ടു എന്ന് എഴുതാം ബി ത്രീ ബൈ എ ത്രീ ഫിഫ്റ്റീൻ ബൈ ടെണ് അതും ത്രീ ബൈ ടു ആണ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു ബി വൺ ബൈ എ വൺ ഈക്വൽ ടു ബി ടു ബൈ എ ടു ഈക്വൾ ടു ബി ത്രീ ബൈ എ ത്രീ അതുകൊണ്ട് ഈ വെക്ടേഴ്സ് പാരൽ ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം അത്രേ ഉള്ളൂ അതിൽ ഓക്കെ അടുത്തൊരു പ്രോബ്ലം നോക്കാം ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ഈക്വൾ ടു ത്രീ ഐ മൈനസ് ജെ പ്ലസ് ടു കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഒരു വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എങ്ങനെ കാണാം എന്ത് ചെയ്താൽ മതി ആ വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എ ക്യാപ് ഈക്വൾ ടു വൺ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻ വെക്ടർ എ ഓക്കെ അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൾ ടു റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ പ്ലസ് മൈനസ് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഫോർട്ടീൻ എന്ന് കിട്ടും അപ്പോൾ എ ക്യാപ്പ് ഈക്വൾ ടു വൺ ബൈ റൂട്ട് ഫോർട്ടീൻ ഇൻ ടു വെക്ടർ എ വെക്ടർ എക്ക് പകരം ത്രീ ഐ മൈനസ് ജെ പ്ലസ് ടു കെ ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് യൂണിറ്റ് വെക്ടർ കാണുന്നത് വളരെ സിമ്പിളാണ് മാഗ്നിറ്റ്യൂഡ് കാണുക അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഒരു പ്രോബ്ലം കൂടി നോക്കാം വെക്ടർ എ ഈക്വൾ ടു ടു ഐ മൈനസ് ടു ജെ പ്ലസ് കെ അതിൽ ആദ്യം തന്നിട്ടുള്ള പ്രോബ്ലം ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ അടുത്ത പ്രോബ്ലം ഫൈൻഡ് ദ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടറെ ഹാവിങ് മാഗ്നിറ്റ്യൂഡ് ഫിഫ്റ്റീൻ ഒരു പ്രോബ്ലം കൂടി ഉണ്ട് തൊട്ടുമുമ്പത്തെ പ്രോബ്ലം പോലെ തന്നെയാണ് ഫൈൻഡ് ദ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ഹാവിങ് മാഗ്നിറ്റ്യൂഡ് ടെൻ ഇപ്പോൾ മൂന്ന് ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വെക്ടറെ തന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ ചോദ്യം എയുടെ മാഗ്നിറ്റ്യൂഡ് കാണുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം എയുടെ ഡയറക്ഷനിൽ മാനിറ്റ്യൂഡ് ഫിഫ്റ്റീൻ വരുന്ന വെക്ടർ കണ്ടുപിടിക്കുക മൂന്നാമത്തെ ചോദ്യം എ യുടെ ഡയറക്ഷനിൽ മാനിറ്റ്യൂഡ് ടെൻ വരുന്ന വെക്ടർ കണ്ടുപിടിക്കുക ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എയുടെ മാഗ്നിറ്റ്യൂഡ് എന്താ ഇവിടെ എ എന്ന് പറയുന്നത് ടു വൈ മൈനസ് ടു ജെ പ്ലസ് കെ എന്ന് പറയുന്ന വെക്ടറാണ് സോ മാൻറ്റൂഡ് ഓഫ് എ ഈക്വൾ ടു റൂട്ട് ഓഫ് ഫോർ പ്ലസ് ഫോർ പ്ലസ് വൺ റൂട്ട് നയൻ ത്രീ എന്ന് കിട്ടി അടുത്ത ചോദ്യം എന്തായിരുന്നു ഇതേ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് ഫിഫ്റ്റീൻ വരുന്ന വെക്ടർ കണ്ടുപിടിക്കുക ഇവിടെ അത് എളുപ്പമാണ് എയുടെ മാഗ്നിറ്റ്യൂഡ് ത്രീ എന്ന് കിട്ടി അപ്പോൾ അതിനെ ഫിഫ്റ്റീൻ ആക്കാൻ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ വെക്ടർ എ എന്നുള്ളതിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടെൻ ഐ മൈനസ് ടെൻ ജെ പ്ലസ് ഫൈവ് കെ എന്ന് കിട്ടും ഇതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള വെക്ടർ ഇനി അടുത്തതെന്തായിരുന്നു ഇതേ ഡയറക്ഷനിൽ എയുടെ അതേ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് ടെൻ വരുന്ന വെക്ടറ് കണ്ടുപിടിക്കണം ഓക്കെ ഇപ്പം നമ്മുടെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ത്രീ ആണ് അതിനെ ടെൻ ആക്കാൻ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതായത് ടെൻ ബൈ ത്രീ ഇൻറ്റു ടൂനസ് ടു ജെ പ്ലസ് കെ ഓക്കെ ഇനി ഇതിൽ ഈ മൂന്നാമത്തെ ചോദ്യം അതിപ്പോൾ നമ്മളോട് ഇപ്പം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏ ഡ അതേ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് ടെൻ വരുന്ന വെക്ടർ കാണുക എന്നുള്ളതാണ് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാൻ വരുന്ന വെക്ടർ എന്നായിരുന്നെങ്കിലോ സെയിം ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് ടൂ ടെൻ വരുന്ന വെക്ടർ കാണാൻ നമ്മൾ ടെൻ ബൈ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ടെൻ ബൈ ത്രീ ഇൻറ്റു വെക്ടർ എ എന്ന് പറഞ്ഞാൽ മൈനസ് ടെൻ ബൈ ത്രീ ഇൻറ്റു ടു വൈ മൈനസ് ടു ജെ പ്ലസ് കെ ഇത്രയുള്ളത് ഓക്കെ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ആണ് പക്ഷേ ഇതിൽ ഈ പ്രോബ്ലം ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനെയൊക്കെ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക അതാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആവശ്യം അതുകൊണ്ട് അതുകൂടി നിങ്ങളൊന്ന് ശീലിക്കണം ഓക്കെ ഇനി വേറൊരു വെക്ടർ വെക്ടർ എ ഈക്വൾ ടു ഫോർ ഐ മൈനസ് ത്രീ ജെ പ്ലസ് ടു കെ ഈ വെക്ടറിനെ ഇങ്ങനെ തന്നാൽ നമുക്കിതിൻ്റെ ജോമെട്രി ആലോചിക്കാൻ ഇപ്പോൾ അറിയാം ഒരു പോയിന്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാനും അറിയാം അതിന് ഈ മൂന്ന് നമ്പേഴ്സ് മതി ഫോർ മൈനസ് ത്രീ ടു എന്ന് പറയുന്ന മൂന്ന് നമ്പേഴ്സ് മതി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് ഓക്കെ ഇനി നമ്മളിപ്പോൾ കണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ എടുത്ത വെക്ടർ എ ആണെങ്കിൽ ടു എ എന്ന് പറയുന്ന വെക്ടർ ടു എന്ന് പറയുന്ന വെക്ടർ എന്തായിരിക്കും എയ്റ്റ് ഐ മൈനസ് സിക്സ് ജെ പ്ലസ് ഫോർ കെ ഓക്കെ ആ വെക്ടറും ഇതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും അത് നമുക്കറിയാലോ മാഗ്നിറ്റ്യൂഡും മാറും അതുപോട്ടെ നമ്മളിപ്പോൾ തൽക്കാലം ഡയറക്ഷനിൽ കാര്യം മാത്രം പറയുന്നു ഇതേ ഡയറക്ഷനിലായിരിക്കും ഈ വെക്ടറും ഉണ്ടാവുക അപ്പോൾ ഈ വെക്ടറിൻ്റെ ടു എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കാനായിട്ട് ഇപ്പം നമ്മൾ കണ്ട നമ്പേഴ്സ് എയ്റ്റ് മൈനസ് സിക്സ് ഫോർ ഈ നമ്പേഴ്സ് മതിയല്ലോ ഇനി ഒന്ന് ഇത് രണ്ടും കൂടി ഒന്ന് ചേർത്ത് വായിച്ചു നോക്ക് ആദ്യം പറഞ്ഞ ഡയറക്ഷൻ ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ അതിനെ സൂചിപ്പിക്കാൻ ഫോർ മൈനസ് ത്രീ ടു ആയിരുന്നു ഇപ്പം നമ്മൾ പറഞ്ഞ വെക്ടറിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കാൻ എയ്റ്റ് മൈനസ് സിക്സ് ഫോർ ആണ് ഓക്കെ പക്ഷെ ഇത് രണ്ടും ഒരേ ഡയറക്ഷൻ തന്നെയാണ് അപ്പം നമുക്കിതിനെ ഇങ്ങനെ കാണാം ഈ ഡയറക്ഷനെ സൂചിപ്പിക്കാൻ അത് വെക്ടർ എന്തോ ആയിക്കോട്ടെ അതിൻ്റെ എല്ലാം ഡയറക്ഷൻ സെയിമാണ് ഫോർ മൈനസ് ത്രീ ടു എന്നെടുക്കാം അല്ലെങ്കിൽ അതിന് പ്രൊപ്പോഷണൽ ആയിട്ടുള്ള എയ്റ്റ് മൈനസ് സിക്സ് ഫോർ എന്നെടുക്കാം ഇനി അല്ലെങ്കിൽ ഇതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് സിക്സ്റ്റീൻ മൈനസ് ട്വൽവ് എയ്റ്റ് എന്നെടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ പകുതിയാക്കാം എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനെ സൂചിപ്പിക്കാൻ ഫോർ മൈനസ് ത്രീ ടു എന്ന് പറയുന്ന ആ മൂന്ന് നമ്പേഴ്സ് മാത്രമല്ല അതിന് പ്രൊപ്പോഷണലായിട്ടുള്ള ഏത് മൂന്ന് നമ്പേഴ്സും ആകാം അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഈ ഫോർ മൈനസ് ത്രീ ടു എന്നുള്ളതിനെ നമ്മുടെ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് വിളിക്കാം ഇനി അല്ലെങ്കിൽ ആ വെക്ടർ എന്നുള്ള അങ്ങ് വിട്ടു കഴിഞ്ഞാൽ ആ ഡയറക്ഷൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതി ആ ഡയറക്ഷനെ സൂചിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മൂന്ന് നമ്പേഴ്സ് ഓക്കെ അതിനെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം മനസ്സിലായിട്ടുണ്ടാവും കാരണം അത് ഫോർ മൈനസ് ത്രീ ടു തന്നെ ആവണം എന്ന് നിർബന്ധം ഇല്ല ഓക്കെ അപ്പോൾ പൊതുവായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഫോർ മൈനസ് ത്രീ ടു ആണെങ്കിൽ ഈ ഫോറിനേയും മൈനസ് ത്രീയെയും ടുവിനേയും ഒരു ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് ഇതേ ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന ഡയറക്ഷൻ റേഷ്യോസ് തന്നെയാണ് കിട്ടുക പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ലാംഡ പോസിറ്റീവ് ആകണം ലാംഡ സീറോ ആയാൽ ഡയറക്ഷൻ ഇല്ല ലാംഡ നെഗറ്റീവ് ആയാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരിക ഓക്കെ അപ്പോൾ നമുക്കിതിനെ ഒന്ന് പൊതുവായിട്ട് പറയാം ഒരു വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട് ആ വെക്റ്ററ് എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്നാണെങ്കിൽ ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എ ബി സി ആണെന്ന് പറയാം ഓക്കെ അത് പറയുമ്പോൾ തന്നെ ഇത് എ ബി സി തന്നെ ആവണമെന്നില്ല അതിൻ്റെ പോസിറ്റീവ് മൾട്ടിപ്പിൾസ് ഏതുമാകാം എന്നുള്ളത് കൂടെ നമ്മുടെ മനസ്സിലുണ്ടാവണം ഓക്കെ പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ വെക്ടർ നമുക്കിങ്ങനെ തന്നു വെക്ടറ് ഇപ്പോൾ ആർ ഈക്വൾ ടു എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്ന് തന്നു ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ഏതാണെന്ന് ചോദിച്ചാൽ എ ബി സി എന്ന് നമ്മൾ പറഞ്ഞു ഇനി തിരിച്ച് എ ബി സി എന്ന് പറയുന്ന ഡയറക്ഷൻ ഉള്ള വെക്ടർ ഏതാണ് എന്ന് ചോദിച്ചാൽ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ അതൊരു വെക്ടറാണ് അത് മാത്രമാവണമെന്നില്ല ആ ഡയറക്ഷനിലുള്ള ഏത് വെക്ടറും ആകാം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയ വെക്ടറിനെ ഏതെങ്കിലും ഏത് പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തും പറയാം ഓക്കെ അപ്പം ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ആ ഡയറക്ഷനെ ആണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനൊന്നും ഒരു പ്രാധാന്യവും ഇല്ല ഇതും ഇനിയും ആവശ്യമുണ്ട് അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഈ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് നമുക്ക് അവിടെ ഒരുപാട് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് ഒരു വെക്ടർ ആർ ഈക്വൾ ടു എ പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സാണ് അല്ലെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ് ആണ് എ ബി സി എന്ന് പറഞ്ഞു നിർത്തി ഓക്കെ അപ്പോൾ ഈ മൂന്ന് നമ്പേഴ്സ് അറിയാമെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ഡയറക്ഷൻ പറയാം ഇനി ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ പറയാൻ മറ്റു ചില മാർഗങ്ങൾ കൂടി ഉണ്ട് അതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്കിതേ വെക്ടർ തന്നെ ഇത് സ്പേസിലുള്ളൊരു വെക്ടർ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഈ വെക്ടറിനെ അതിന് പാരലായിട്ട് മൂവ് ചെയ്തിട്ട് അത് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലൊന്ന് കണക്കാക്കുന്നു നമ്മുടെ ഡിസ്കഷനുള്ള സൗകര്യത്തിന് വേണ്ടി എങ്ങനെ മൂവ് ചെയ്താലും ഇതിൻ്റെ ഡയറക്ഷൻ മാറില്ല എന്ന് നമുക്ക് അറിയാം ഓക്കെ അപ്പോൾ നമുക്കിവിടെ കാണാം ആ വെക്ടറിനെ ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ആർ എന്ന് പറയുന്ന വെക്ടർ നമ്മൾ നേരത്തെ കണ്ട പോലെ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്ന് പറയുന്ന വെക്ടറാണ് ഓക്കെ ആ വെക്ടറ് എക്സാക്സ് ഇവിടെ എക്സാക്സും വൈ ആക്സും സെഡ് ആക്സും ഒക്കെ അവിടെ കാണിച്ചിട്ടുണ്ട് ആ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മളതിനെ ആൽഫ എന്ന് വിളിക്കുന്നു ആൽഫ അവിടെ കാണാം അതേപോലെ വൈ ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബിറ്റ സെഡ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഗാമ ഓക്കെ ഈ മൂന്ന് ആംഗിൾ ഇങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കൂ ഇതിലേതെങ്കിലും ഒരാള് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആ വെക്ടർ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് ചരി എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിനെ ഇതേ ഡയറക്ഷനിൽ തന്നെ നിർത്താൻ വേണ്ടി ഈ മൂന്ന് ആംഗിൾസ് മതി അപ്പോൾ ഈ മൂന്ന് ആംഗിൾസ് ഉപയോഗിച്ച് ആൽഫയും ബീറ്റയും ഗാമയും നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ഫിക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഫിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഈ ആംഗിൾസ് ഡയറക്ഷൻ ഫിക്സ് ചെയ്യാനുള്ള ആംഗിൾസ് എന്നുള്ള നിലയ്ക്ക് നമ്മളതിനെ ഡയറക്ഷൻ ആംഗിൾസ് എന്ന് വിളിക്കാം ഡയറക്ഷൻ ആംഗിൾസ് ഉപയോഗിച്ചും ഡയറക്ഷൻ ഫിക്സ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ആലോചിക്കേണ്ടത് എന്താ ഈ വെക്ടറിന്റെ തന്നെ ഡയറക്ഷൻ പറയാൻ വേണ്ടി ഇപ്പൊ രണ്ട് മാർഗങ്ങളായി നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആയിട്ടുള്ള എ ബി സി എന്ന് പറയുന്ന ഈ മൂന്ന് നമ്പേഴ്സ് ഇപ്പോ നമുക്ക് മറ്റു മൂന്ന് നമ്പേഴ്സ് കൂടി കിട്ടി ആൽഫ ബിറ്റ ഗാമ ആംഗിൾസ് ആണ് നമ്പേഴ്സ് ആയിട്ടാണല്ലോ അത് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ എങ്ങനെ നമുക്ക് ബന്ധപ്പെടുത്താം ഒരു ബന്ധം ഉണ്ടാവണമല്ലോ കാരണം ഒരേ കാര്യത്തെ തന്നെ നമ്മൾ രണ്ട് രീതിയിൽ പറയുകയാണ് ഓക്കെ ഇത് നമ്മളുടെ ബന്ധം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് നിർത്തിയ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മ വേണം ഈ വെക്ടർ ആർ എന്ന് പറയുന്ന വെക്റ്റർ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ആണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എൻ പോയിന്റ് ആ ടെർമിനേറ്റിംഗ് പോയിന്റ് പി എന്ന് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും അത് എ ബി സി എന്നായിരിക്കും ഓക്കെ അപ്പോൾ പിന്നെ കോർഡിനേറ്റ്സ് എ ബി സി ആണ് ഈ പി എന്ന് പറയുന്ന ആ പോയിന്റിൽ നിന്ന് ഞാൻ എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാണ് ഓക്കെ ആ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ആ പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഫുട്ട് ഓഫ് ദ പെർപെൻറ്റിക്കുലർ എന്നൊക്കെ നമ്മളതിനെ വിളിക്കും അതിന് എ എന്ന് വിളിച്ചിട്ടുണ്ട് ഒറിജിൻ ഓയുമാണ് നമ്മുടെ പോയിന്റ് പോയിൻറ്റ് യുമാണ് വരച്ചത് പെർപെൻറ്റിക്കുലർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ് ഒ എ പി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രായങ്കിൾ ആണ് അങ്ങനെയാണെങ്കിൽ അതിൽ ആൽഫ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ റൈറ്റ് ട്രയങ്കിളിൽ നിന്ന് കോസ് ആൽഫ എന്ന് പറയുന്നത് ഒ എ ഡിവൈഡ് ബൈ ഒ പി ആണ് ഇതിൽ ഒ എ എന്ന് പറയുന്നത് എന്താ അത് ഈ പോയിൻറ്റിൻ്റെ എക്സ് ആയിട്ടുള്ള എ ആണ് ഒ പി എന്ന് പറയുന്നതോ അത് ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം കോസാൽഫക്വൾ ടു ഒ എ ബൈ ഒ പി ഈക്വൾ ടു എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഓക്കെ നമ്മൾ ഇതിനെ ഡയറക്ഷൻ കോസൈന്നാണ് വിളിക്കാം ഇതിനെ എൽ എന്ന് പേര് കൊടുക്കാം അപ്പോൾ എൽ ഈക്വൽ ടു കോസാൽഫ ഈക്വൾ ടു എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഇതേപോലെ വൈ ആക്സിസിലേക്ക് പെർപെൻറ്റിക്കുലർ വരച്ച് ഇതേ ചർച്ചകളൊക്കെ അവിടെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കോസ് ബീറ്റ അതിനെ എം എന്ന് വിളിക്കാം എം ഈക്വൾ ടു കോസ് ബീറ്റ ഈക്വൾ ടു ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ അതേപോലെ എൻ ഈക്വൾ ടു കോസ് ഗാമ ഈക്വൾ ടു സി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഓക്കെ അപ്പോൾ നമ്മൾ പുതിയ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു എൽ എം എൻ ഇതിനെ നമ്മൾ ഡയറക്ഷൻ കോസൈൻസ് എന്നാണ് വിളിക്കുന്നത് എന്നും പറഞ്ഞു നോക്കേ നമ്മൾ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്തി കഴിഞ്ഞു എന്തൊക്കെയായിരുന്നു ആൽഫാ ബീറ്റ ഗാമ ഡയറക്ഷൻ പറയാനുള്ള ആംഗിൾസ് എ ബി സി ഡയറക്ഷൻ പറയാനുള്ള നമ്പേഴ്സ് ഡയറക്ഷൻ റേഷ്യോസ് ഇത് തമ്മിൽ എങ്ങനെയാണ് ബന്ധം എന്നാണ് ചോദിച്ചത് ആ ബന്ധമാണ് ബന്ധമാണിപ്പം നമ്മൾ പറഞ്ഞത് കോസ് ആൽഫ എന്ന് പറയുന്നത് എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ആണ് അതേപോലെ കോസ് ബീറ്റ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് ഒരു വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ രേഷ് ആ വെക്ടറിനെ കമ്പോണൻറ്റ് ഫോമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും അങ്ങനെയാണ് പറയുക കാരണം ജോമെട്രി ഒക്കെ കൈകാര്യം ചെയ്യൽ നമുക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഒരു വെക്ടറിനെ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്നാണ് നമ്മൾ പറയുക അതിൽ നിന്ന് നമുക്ക് നമുക്കതിൻ്റെ ഡയറക്ഷൻ ആംഗിൾസ് തിരിച്ച് കണക്കാക്കിയെടുക്കാം എങ്ങനെയാണ് ഡയറക്ഷൻ ആംഗിൾ ഡയറക്ഷൻ ആംഗിൾ ആൽഫ എന്നുള്ളത് കണക്കാക്കുന്നത് എങ്ങനെയാണ് കോസ് ആൽഫ ഈക്വൾ ടു ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ് ഓക്കെ അപ്പൊ കോസ് ആൽഫ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ആൽഫ കാണാമല്ലോ അതേപോലെ തന്നെ കോസ് ബിറ്റ ഈക്വൾ ടു ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കോസ് ഗാമ ഈക്വൾ ടു സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഓക്കെ ഇതാണ് ഇത് തമ്മിലുള്ള ബന്ധം ഇതിനെ നമ്മൾ എൽ എം എൻ എന്ന് പേരും വിളിച്ചു ഇനി നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം കൂടി ഒന്ന് പറയാം എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഒന്ന് കണക്കാക്കി നോക്കൂ ആ റൈറ്റ് സൈഡ് അപ്പം എന്ത് വരും എല്ലാം ഒരേപോലെ വരും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് വരും എല്ലാത്തിൻ്റെയും സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ ന്യൂമറേറ്ററോ ആദ്യത്തേന്റെ ന്യൂമറേറ്റർ എ ആണ് സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ എന്ന് വരും എന്ന് പറഞ്ഞാൽ വൺ ആയിരിക്കും ഓക്കെ അപ്പൊ ഈ ആൽഫാബീറ്റ ഗാമ എന്താണേലും ഈ ഒരു റിലേഷൻ അവിടെ ശരിയാവുന്നുണ്ട് എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു വൺ എന്ന് പറയുന്ന ഒരു റിലേഷൻ അവിടെ ശരിയാകും എന്നുള്ളതും കൂടി ഇതിലെ കൗതുകമുള്ളൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇനി ഈ വെക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം തൽക്കാലം നമുക്ക് നിർത്താം